നല്ല ഹെവി സാധനമാണ് കേട്ടോ, ഞങ്ങൾ മൂന്ന് പേരെ കഴിക്കും. മൂന്നും പിന്നെ കൊഴുക്കാൻ വാങ്ങാൻ പാടാണ്. ഗുഡ് ബൈ ട്രാവലർ, അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത്രയും വലിയ ബർഗർ ബൺ വെച്ചിട്ട് ബർഗർ ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ മൂന്ന് ലെയറിലാണ് ചെയ്യാൻ പോകുന്നത്, ഒന്ന് ചിക്കൻ, ഒന്ന് ബീഫ്, അതുപോലെ ഒന്ന് എഗ്ഗ്. മൂന്ന് ലെയറിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇത്രയും സൈസുണ്ട്, ഇത്രയും സൈസിൽ എനിക്കൊന്ന് ഏകദേശം ഈ ബണ്ണ് 280 ഗ്രാം ഉണ്ട്. ഈ ബണ്ണ് മാത്രം, നോർമലി നമ്മുടെ കട കിട്ടുന്നതൊക്കെ 65 അല്ലെങ്കിൽ 70 ഗ്രാം ആണ്, ഇത് 280 ഗ്രാം ഉണ്ട്. ഇത്രയും വലിയ ബർഗർ എനിക്കൊന്നും ആരെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എന്നാലും നമുക്കൊന്ന് ഇതിൽ ട്രൈ ചെയ്ത് നോക്കാം. നമ്മളിതിൻ്റെ ഇൻഗ്രീഡിയൻസ് പാറ്റി ഉണ്ടാക്കാൻ നമ്മൾ എടുത്തേക്കുന്നത് ഇതിൽ ചിക്കൻ മിൻസ് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഇത് ബീഫാണ്. ബീഫ് നമ്മുടെ മിക്സറൊന്നുമില്ല, നമ്മൾ മിക്സിയിൽ ജസ്റ്റ് അരച്ചെടുത്താൽ മതി, ബോൺലെസ് ആയിട്ടുള്ള പീസ് എടുത്തിട്ട് അരച്ചെടുത്താൽ മതി. പിന്നെ ഇത് മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട്. നമ്മൾ എഗ്ഗിൻ്റെ പാറ്റിയും വയ്ക്കുന്നുണ്ട്, അപ്പോൾ ഇത് അതിനുവേണ്ടി എടുത്തേക്കാം. പിന്നെ തക്കാളിയുണ്ട്, സവാളയുണ്ട്, പിന്നെ പുതിനയിലുണ്ട്. ഇത് നമ്മൾ മുളക്, വറ്റൽ മുളക് പൊടിച്ചതാണ്. അപ്പോൾ നമ്മളെന്തായാലും ആദ്യം നമ്മുടെ ചിക്കൻ്റെ പാറ്റിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അത് അങ്ങനെ ഉണ്ടാക്കുന്നുള്ള നമുക്ക് പാറ്റി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതെന്ന് വെച്ചാൽ നമ്മൾ ബോൺലെസ് ചിക്കൻ നമ്മുടെ KFCയിലൊക്കെ കിട്ടുന്ന പോലത്തെ നമ്മുടെ പോപ്കോൺ ഉണ്ടല്ലോ, അത് നമ്മളൊരു ലെയറിൽ വയ്ക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് നേരത്തെ നമ്മൾ ചിക്കൻ അരച്ച് വെച്ചാണ് അത്. നമ്മൾ മിൻസ് ചെയ്ത് ചിക്കൻ എടുക്കണം, എന്നിട്ട് അതിലേക്ക് ശകലം ഉപ്പ് ഇട്ട് കുറച്ച് വിനാഗിരി ഒഴിച്ച് നല്ലോണം ഇളക്കിയെടുക്കണം. അപ്പോൾ ആവശ്യത്തിന് ചേർത്താൽ മതി, നമുക്ക് ആവശ്യത്തിന് ചേർത്താൽ മതി ഉപ്പ്. ഒരു ശകലം വിനാഗിരി ഒഴിക്കുക. ഒരു കാലടപ്പ് വിനാഗിരി എടുത്തിട്ടുണ്ട്, അത് ഒഴിച്ച് നല്ലപോലെ ഇളക്കിയെടുക്കുക. അതിനുശേഷം നമ്മൾ ഒരു ഇഞ്ചിയും പച്ചമുളകോടെ അരച്ച് വെച്ചിട്ടുണ്ട്, അത് നമ്മൾ ചിക്കൻ്റെ മിക്സിലോട്ട് ചേർത്ത് കൊടുക്കുക. ശരിക്കും നമ്മുടെ പുതിനയും മല്ലിയിലൂടെ അരയ്ക്കണമായിരുന്നു, അത് ഞാൻ പറയാൻ വിട്ടു. ശരിക്കും അരച്ചിട്ട് നമ്മളിത് മിക്സിയും അതിൻ്റെ കൂട്ടത്തിലും ചേർത്ത് കൊടുത്താൽ മതി, നമ്മൾ അരയ്ക്കാൻ വിട്ടുമായിരുന്നു. അപ്പോൾ അതുകൂടെ അരച്ചിട്ട് ഇതിനുള്ളിൽ ചേർത്തോണം. ഇത് വറ്റൽ മുളക് പൊടിച്ചാണ്, അതിന് ശകലം ഇട്ട് കൊടുക്കുക. ഈ ചില്ലി ഫ്ലേക്സ് ശരിക്കും വാങ്ങിക്കാൻ കിട്ടും, അതോ എനിക്ക് നമുക്ക് കിട്ടിയില്ല. നമ്മളതുകൊണ്ട് പിന്നെ വറ്റൽമുളക് എടുത്ത് പൊടിച്ചതാണ്. നമ്മൾ ഗാർലിക് പൗഡറും ഒണിയൻ പൗഡറും നേരത്തെ പറഞ്ഞില്ലായിരുന്നു, അപ്പോൾ അതും കൂടെ ഇതിൻ്റെ അകത്ത് ചെയ്ത് നമ്മൾ വാങ്ങിച്ചതാണ്. ഇത് ഇൻ കേസ് നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുന്നില്ലെങ്കിൽ വെളുത്തുള്ളിയും ഒണിയനും കൂടെ വഴട്ടിയിട്ട് അന്ന് അരച്ചിട്ട് ഇതിൽ ചേർത്താൽ മതിയാവും. അപ്പോൾ നമുക്ക് എന്തായാലും ഇതോടെ ശകലം ചേർത്ത് കൊടുക്കാം. ഒണിയൻ പൗഡർ ശകലം കൂടുതൽ ചേർത്തണം, ഗാർലിക്ക് കുറച്ച് ചേർത്താൽ മതി. നമ്മളതിൽ കുറച്ച് ബ്രെഡ് ക്രംസ് ഇടുകയാണ്, അല്ലെങ്കിൽ ഭയങ്കര സോഫ്റ്റ് നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ പാടായിരിക്കും. ബ്രെഡ് ക്രംസ് ഇട്ട് ഇളക്കിയെടുക്കുക. ഒരു നമ്മളത് കുഴച്ച് നോക്കണം, നമ്മൾ ടൈറ്റ് ആവുന്ന കണക്ക് നോക്കിക്കണം, നമുക്ക് നോക്കിക്കോണം. ടൈറ്റ് ആവുന്ന കണക്ക് നോക്കിയിട്ട് ആ ഒരു പരുവത്തിന് ബ്രെഡ് കൂടി ഇട്ട് കൊടുത്താൽ മതി. ഇനി നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത പോലെ തന്നെ ചിക്കൻ മിക്സ് നമ്മൾ ബീഫ് എടുത്തിട്ടുണ്ട്, ആ മിൻസ് ചെയ്ത് വെച്ച ബീഫ് എടുത്തിട്ടുണ്ട്. സെയിം പ്രൊസീജിയർ തന്നെ, ആ ചെയ്ത പോലെ എല്ലാം ചേർത്തിട്ട് ഈ ബീഫിൻ്റെ പാറ്റിയും കൂടെ ഉണ്ടാക്കിയെടുക്കുക. സെയിം ആണ്, അതിലിട്ട് അതേ കൂട്ട് തന്നെയാണ്. അതുപോലെ ഒണിയൻ പൗഡർ, ഗാർലിക് പൗഡർ രണ്ടും ഇടുക, എന്നിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്കിപ്പോൾ അടുത്ത് നമ്മൾ രണ്ട് പാറ്റി നമ്മൾ സെറ്റ് ചെയ്തിട്ട് നമുക്കിതൊരു 10-15 മിനിറ്റ് ഫ്രീസർ വയ്ക്കും. അപ്പോൾ കുറച്ചിടത്ത് സെറ്റായിട്ട് കിട്ടും, നല്ല സെറ്റായിട്ട് കിട്ടും. അപ്പോഴത്തേക്ക് നമ്മുടെ എഗ്ഗിൻ്റെ പാറ്റി ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്നുള്ള നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ എഗ്ഗിൻ്റെ പാറ്റി ഉണ്ടാക്കാനായിട്ട് ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇത് അലുമിനിയം പാത്രമാണ്, അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ മതി കുഴപ്പമില്ല. പക്ഷേ അതിൻ്റെ സൈഡിലൊക്കെ നല്ലപോലെ ഓയിൽ കൊടുക്കണം, ഓയിൽ അല്ലെങ്കിൽ ബട്ടർ ഇട്ടാലും മതി. നമ്മളിപ്പോൾ ഓയിൽ സൺഫ്ലവർ കൊടുത്തേക്കാം, നമുക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കാം. നമ്മളെടുത്ത മൂന്ന് മുട്ട നമ്മൾ പൊഴിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ബാക്കി എങ്ങനെ ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. ഇതൊരു ബിരിയാണി പോട്ടാണ്, നമ്മുടെ ബർഗർ വലുതായതുകൊണ്ട് നമ്മൾ ബിരിയാണി പോട്ടിൻ്റെ അകത്ത് നമ്മൾ നേരത്തെ എടുത്ത പാത്രത്തിലുള്ള ആ മുട്ട നമ്മൾ ഇറക്കി വെച്ചിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വയ്ക്കാം.
അങ്ങനെ ബിരിയാണി ബോട്ടിൽ നിങ്ങൾ ചെറിയ ഇതാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നമ്മൾ സാധാരണ ഒരു ചെറിയ തവയൽ വെച്ചിട്ട് അടച്ച് വെച്ചാലും മതി. നമ്മൾ എന്നിട്ട് നമ്മുടെ ഈ ബിരിയാണി ബോട്ട് അടച്ച് വെച്ചിട്ടുണ്ട്. ആ അപ്പോഴത്തേക്ക് മുട്ട വെന്ത് കിട്ടും, കുറച്ച് വെന്ത് കിട്ടും. അത് നമുക്ക് കുറച്ച് ചൂടുവെള്ളം നമ്മൾ അപ്പുറത്ത് വെച്ചിട്ടുണ്ട്, ആ ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ നമുക്ക് നല്ല സൈഡൊക്കെ നല്ലതായിട്ട് കിട്ടും. ശരിക്കും ഇത് മക്ഡൊണാൾഡ്സിൽ എഗ് ബർഗർ ഉണ്ടാക്കുന്ന ഇതുപോലെയാണ്, ഈ രീതിയിലാണ് ചെയ്യുന്നത്. അതുപോലെ നമ്മളിപ്പോൾ ചെയ്യുന്നത് ശരിയാവുമെന്ന് അറിയത്തില്ലോ, ചെയ്ത് നോക്കട്ടെ ശരിയാകുമോ എന്നുള്ള അറിയത്തില്ല. നമുക്ക് ചിക്കൻ്റെ ബർഗറിൻ്റെ പാറ്റിയും ബീഫിൻ്റെയും കുഴപ്പമില്ല, ഇത് നമ്മൾ ചെയ്തിട്ടില്ല. എന്തായാലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം, ശരിയാവുമായിരിക്കും. നമ്മുടെ ചൂടുവെള്ളം ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കുക. നമ്മൾ നേരത്തെ എടുത്ത ചൂടുവെള്ളം നമ്മളിതിൽ ഒഴിച്ചിട്ടുണ്ട്. ഇപ്പം എന്തായാലും ഒരു 10-15 മിനിറ്റ് ഏകദേശം ഇങ്ങനെ വെക്കണം. നമുക്ക് എന്നിട്ട് ഇത് അടച്ച് വയ്ക്കാം. നമ്മളിതിനകത്ത് കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ടിട്ടുണ്ട്, പിന്നെ ഉപ്പും കുരുമുളകും ഇട്ടിട്ടുണ്ട്. എനിക്ക് നമ്മൾ 3 മുട്ട ഒഴിച്ചിട്ട് ഏകദേശം കുറച്ച് സമയം എടുക്കുമായിരിക്കും, ഒരു 15 മിനിറ്റോളം എടുക്കുമെന്ന് തോന്നുന്നു. എന്തായാലും ഒരു 15 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ, നമുക്ക് നോക്കാം എങ്ങനെ വരും എന്നുള്ളത്. 15 മിനിറ്റ് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ എഗ്ഗ് റെഡി ആകുമ്പോഴത്തേ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നേരത്തെ പറഞ്ഞ നമ്മുടെ പോപ്കോൺ ചിക്കൻ അല്ല, അതുപോലത്തെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം പെട്ടെന്ന്. നമ്മുടെ എഗ് റെഡി ആയിട്ടുണ്ടെന്ന് തോന്നുന്നു, കുഴപ്പമൊന്നും കാണത്തില്ലായിരിക്കും. അപ്പോൾ അത് ഇളകി വരാനായിട്ട് നമ്മളിതിൻ്റെ സൈഡ് ചെറുതായിട്ട് കത്തി വെച്ചും ചെറുതായിട്ടൊന്ന് വരഞ്ഞു വിടണം. കാണുമ്പം നല്ല ഷേപ്പൊക്കെ ഉണ്ട്. നമുക്കെന്തായാലും ഇതൊരു പാത്രത്തിലോട്ട് തട്ടി വയ്ക്കാം. നമുക്ക് നമ്മുടെ എഗ്ഗിൻ്റെ പാറ്റി ആയിട്ടുണ്ട് ആയെന്ന് തോന്നുന്നു. നമ്മളൊരു സംഭവം ചെയ്തിട്ടുള്ളൊരു പേടിയുണ്ട്. അപ്പം അതൊക്കെ ഇത് വേറൊരു പാത്രത്തിലോട്ട് തട്ടി നോക്കാം. അപ്പോൾ നമ്മുടെ എഗ്ഗിൻ്റെ പാറ്റി ഇളകുന്ന പടിയിൽ ശകലം പാത്രത്തിൽ ഒട്ടി പിടിച്ചായിരുന്നു. നമ്മൾ ഓയിലൊക്കെ ഇട്ടായിരുന്നു, എന്നാലും കുഴപ്പമില്ല. ഇപ്പോൾ തൽക്കാലം തിരിച്ചിടണം, നമുക്ക് ബർഗർ സെറ്റ് ചെയ്യാൻ നേരം നേരെ കമത്തി അതിലോട്ട് ഇടാം. തൽക്കാലം ഇങ്ങനെ ഇരുന്നു. നമുക്ക് എന്തായാലും നമ്മുടെ ചിക്കനും ആയിട്ടുണ്ട്. ചിക്കൻ നേരത്തെ പറഞ്ഞ ചിക്കൻ നമ്മൾ ആ പോപ്കോൺ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടെ മാറ്റി വെച്ചിട്ട് നമ്മുടെ 2 ബർഗർ പാറ്റി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. പാൻ എടുത്തിട്ടുണ്ട്, അതിൽ ശകലം എണ്ണ കഴിച്ചിട്ട് ഷാലോ ഫ്രൈ ആണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ ചിക്കൻ്റെ സംഭവം നമ്മുടെ പാറ്റി നമുക്കെടുത്ത് ഇതിലോട്ട് വെച്ച് റെഡിയാക്കി എടുക്കാം. നമുക്കൊന്ന് പതുക്കെ മറിച്ചിടാം, കട്ടിലുണ്ട് ശ്രദ്ധിച്ച് മറിച്ചിടണം. ഓ കുഴപ്പമില്ല കുഴപ്പമില്ല, സെറ്റായിട്ടുണ്ട്. നമുക്കിത്തരം കട്ടിയുള്ളതുകൊണ്ട് ചെറിയൊരു പേടിയുണ്ട്, ഇളകി പോകുമോ എന്നൊക്കെയുള്ള പേടിയുണ്ട്. കുഴപ്പമില്ല, നമ്മുടെ ചിക്കൻ്റെ പാറ്റി റെഡി ആയിട്ടുണ്ട്. നമുക്കിനി അടുത്ത് ഇതെടുത്ത് മാറ്റിയിട്ട് നമുക്ക് ബീഫ് വയ്ക്കാം. അടുത്ത് നമ്മൾ ബീഫ് വയ്ക്കാൻ പോവാണ്, ബീഫിൻ്റെ പാറ്റിയാണ്. ഇത് ഒരു ആയി വരാനൊരു 10 മിനിറ്റൊക്കെ എടുക്കും. നമ്മളിപ്പോൾ 10 മിനിറ്റ് വെച്ചായിരുന്നു, ചിക്കൻ അരച്ചതായതുകൊണ്ട് 10 മിനിറ്റിലൊക്കെ ആവും, പെട്ടെന്നാവും. പിന്നെ നമുക്ക് നമ്മുടെ ബർഗറിൻ്റെ സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്യണം. അതിനുവേണ്ടി നമ്മളിവിടെ ടൊമാറ്റോ ഇതുപോലെ റൗണ്ടിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതുപോലെ തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ലെറ്റ്യൂസ് ആണ്, ക്യാബേജ് യൂസ് ചെയ്താലും മതി, ക്യാബേജിനെക്കാളും ടേസ്റ്റുള്ള ലെറ്റ്യൂസ്. ലെറ്റ്യൂസ് എടുത്തിട്ടുണ്ട്, പിന്നെ മയണൈസ്, ഇത്രയും സാധനം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ചെയ്യേണ്ടത് നമുക്ക് പിന്നെ ചീസ് സ്ലൈസർ വേണം. ചീസ് സ്ലൈസർ എടുത്തില്ല, ചീസ് സ്ലൈസർ എടുക്കണം. Thank you.
നമുക്ക് നമ്മുടെ ഈ ബണ്ണൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി അതിൽ ബട്ടർ ഇട്ടിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം പാനിൽ വെച്ച്. അകത്ത് ബട്ടറാണ്, ബട്ടറിട്ട് ചെറുതായിട്ടൊന്ന് ബട്ടർ ഉരുകി കഴിയുമ്പോൾ ബണ്ണൂടെ ചൂടാക്കി എടുക്കുക. ജസ്റ്റ് ഒന്ന് വെച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ നമുക്കിനി നമ്മുടെ ബർഗർ സെറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ലെയർ എടുത്തു, അതിൽ മയണൈസാണ് ഇപ്പോൾ തേക്കുന്നത്. മയണൈസ് നല്ലപോലെ തേക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചിക്കൻ്റെ പാറ്റിയാണ് വയ്ക്കാൻ പോകുന്നത്. ചിക്കൻ്റെ പാറ്റി വെച്ചു. ഇനി നമ്മൾ അതിൻ്റെ മുകളിലോട്ട് ചീസ് വയ്ക്കുകയാണ്. അപ്പോൾ വലിയ ബർഗർ ആയതുകൊണ്ട് രണ്ട് ചീസൊക്കെ വയ്ക്കണം. അപ്പോൾ നമ്മൾ രണ്ട് ചീസ് വയ്ക്കുകയാണ്. എത്രത്തോളം സക്സസ് ആകും നമുക്കറിയത്തില്ല. കഴിച്ച് ഞാൻ ചെയ്ത് നോക്കിയിട്ട്, നമ്മൾ നേരത്തെ ചെയ്ത് നോക്കിയൊന്നുമല്ല, കഴിച്ച് കഴിഞ്ഞിട്ട് ഇതിൻ്റെ അഭിപ്രായം പറയാം എന്താണെന്നുള്ളത്. അപ്പം ചീസ് വെച്ചതിന് ശേഷം മുകളിൽ നമ്മൾ ഓണിയൻ വയ്ക്കുക, അതിനുശേഷം ടൊമാറ്റോ, ഇനി കുറച്ച് ലെറ്റ്യൂസ് വയ്ക്കുക. നമ്മൾ രണ്ടെല്ലാം വെച്ചിട്ടുണ്ട്. ടേസ്റ്റ് ലെറ്റ്യൂസ് ആണ് കേട്ടോ, ക്യാബേജിനേക്കാളും നല്ല ലെറ്റ്യൂസിന് വില കൂടുതലാണ്. ടേസ്റ്റ് ലെറ്റ്യൂസ്. നമ്മൾ അടുത്ത ലെയർ ബണ്ണ് വെച്ചു, ബണ്ണിൻ്റെ അടുത്ത ലെയർ വെച്ചു. ഇതിലും മയണൈസ് തേക്കുക. ഇതുണ്ടാക്കി കഴിയുമ്പോൾ എത്ര ലെയറൊക്കെ വരുമ്പോൾ എങ്ങനെ കഴിക്കും എന്നുള്ളതാണ് അടുത്ത പ്രശ്നം. ഇനി നമുക്ക് വയ്ക്കാൻ ബീഫുണ്ട്, പിന്നെ നമ്മുടെ ആ പോപ്കോൺ ചിക്കൻ സാധനമുണ്ട്, പിന്നെ എഗ്ഗും വയ്ക്കണം. ഇത്രയും സാധനം വയ്ക്കാനുണ്ട്. അപ്പോൾ നമ്മുടെ അടുത്ത് ബീഫ് വയ്ക്കുകയാണ്. ബീഫ് വെച്ചു. പിന്നെ അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ഞാൻ 10 മിനിറ്റ്, പക്ഷേ 10 മിനിറ്റ് കൂടുതലെടുത്തത് ഷാലോ ഫ്രൈ ചെയ്ത് നമ്മൾ കുറച്ച് സമയം എടുത്തായിരുന്നു. ഇത്രയും കട്ടിയുള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു. അപ്പോൾ ശരിക്കും നിങ്ങൾ ചെയ്യുമ്പോൾ അത് ശരിക്കും വെന്തിട്ടുണ്ടോയെന്ന് ഉള്ളത് നോക്കണം. ഉള്ളിൽ വെന്ത്, നമ്മൾ സാധാരണ ചെറിയ ബർഗർ ചെയ്യുമ്പോൾ പെട്ടെന്നാണ് ഒരു 10 മിനിറ്റിലൊക്കെ ആവും, പക്ഷേ 10 മിനിറ്റ് കൂടുതലെടുത്തായിരുന്നു. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചോണം. പിന്നെ നമ്മൾ പിന്നെ ഇത് വെച്ചു, അതിൻ്റെ മേളിൽ ചീസ് വെച്ചു, ബീഫിൻ്റെ മേളിൽ ചീസ് വെച്ചു, പിന്നെ ഓണിയൻ വെച്ചു. ഇനി അടുത്ത ടൊമാറ്റോ വയ്ക്കുക. അടുത്ത അതിൻ്റെ മേളിൽ നമ്മൾ ലെറ്റ്യൂസാണ് വയ്ക്കുന്നത്. ഇത്രയും ഹൈറ്റ് ആയിട്ടുണ്ട്, ഈ ഹൈറ്റ് ആയിട്ടുണ്ട് സാധനം. ഇതെങ്ങനെ കഴിക്കും എന്നുള്ളത് പ്രശ്നമാണ്. നമ്മളിനി അടുത്ത് വയ്ക്കാൻ പോകുന്നത് നമ്മൾ മയണൈസ് വെച്ചിട്ട് നമ്മൾ പോപ്കോൺ ചിക്കൻ എന്ന ആ സാധനമാണ് വയ്ക്കാൻ പോകുന്നത്. അത് അത്ര അങ്ങോട്ട് സുഖമായിട്ടില്ലായിരുന്നു, എന്നാലും കുഴപ്പമില്ല. ആദ്യം അല്ല, നമ്മൾ ലാസ്റ്റ് എഗ്ഗ് നമുക്ക് ലാസ്റ്റ് ലെയർ അടുത്ത സെറ്റ് ചെയ്യുമ്പോൾ വയ്ക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഇത് നിൽക്കാൻ ചാൻസ് ഇല്ല. ചിക്കൻ ഏറ്റവും മേളിലത്തെ ടോപ്പ് ലെയർ കയറിയ പാടാണ്. അപ്പോൾ നമ്മളിനി ആ ചിക്കൻ തന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തെടുത്ത സാധനമാണ്. കുറച്ച് ഹെവി സംഭവം തന്നെയാണ്. പിന്നെ നമ്മളതൊക്കെ ചുമ്മാ ഒരു ടൈം പാസ് ലോക്ക്ഡൗൺ ഒക്കെ ആയിട്ട് ചെയ്ത് നോക്കുന്നേ ഉള്ളൂ കേട്ടോ. അല്ല, ഇതൊക്കെ വെറുതെ ഒരു നമ്മൾ രസത്തിന് ചെയ്യുന്നതേ ഉള്ളൂ. ഇടയ്ക്ക് നമ്മൾ ബണ്ണിൻ്റെ ലെയറോട് വെച്ച് വെക്കുന്നതെന്ന് വെച്ചാൽ ശരിക്കും നിൽക്കത്തില്ല. ഇപ്പോൾ നമ്മൾ രണ്ട് ലെയർ ബണ്ണ് വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇത് കറക്റ്റായിട്ട് നിൽക്കത്തില്ല. അതാണ് വേറൊരു പ്രശ്നം വരുന്നത്. ഫുൾ സൈഡിൽ ഇപ്പോൾ തന്നെ ഇത്ര ഹൈറ്റ് ആയിട്ടുണ്ട്, എല്ലാം കൂടെ നിൽക്കാൻ പാടായിരിക്കും. നമ്മൾ ചിക്കൻ വെച്ചിട്ട് അതിൻ്റെ മേളിൽ ചീസ് വെച്ചു, ഇനി ഒണിയനൊക്കെ വെച്ച് സെറ്റ് ചെയ്യുക. അപ്പോൾ തന്നെ നിൽക്കാൻ പാടാണ്, നോക്കട്ടെ എന്തായാലും സെറ്റ് ചെയ്യെടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. ലെറ്റ്യൂസ് വെച്ചു. അടുത്ത് നമ്മൾ ബണ്ണ് ഒരു ലെയറോടെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മേളിൽ നമ്മൾ മയണൈസ് വെച്ചിട്ട് നമ്മൾ മയണൈസ് വയ്ക്കാൻ പോവാണ്. നമ്മൾ ലാസ്റ്റ് ലെയർ നമ്മുടെ എഗ്ഗും വെച്ചിട്ടുണ്ട്. ഹൈറ്റ് കൂടുന്തോറും നിൽക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. എഗ്ഗ് ഏറ്റവും മേളിൽ വെച്ചിട്ടുണ്ട്. ആ മയണൈസൊക്കെ ഇങ്ങനെ വലിച്ചു വരുന്നുണ്ട് സൈഡിൽ കൂടെ. ലാസ്റ്റ് ലെയറാണ് നമ്മളിപ്പോൾ ലാസ്റ്റ് ലെയറാണ് ഇപ്പോൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എഗ്ഗ് വെച്ചിട്ടുണ്ട്, അതിൻ്റെ മേളിൽ ടൊമാറ്റോ ഓണിയൻ എല്ലാം വയ്ക്കുകയാണ്. ലെറ്റ്യൂസ് വെച്ചു. ഇത് നിൽക്കുമോ എന്നുള്ളതാണ് ഇപ്പോൾ പ്രശ്നം. ഇടയ്ക്കിടയ്ക്ക് ഇത് ചരിഞ്ഞരിഞ്ഞ് പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ലെയർ നമ്മൾ ഏറ്റവും മേളിൽ വെച്ചിട്ടുണ്ട്. എൻ്റെ അമ്മ, ഇത് എത്ര ഹൈറ്റ് ഉണ്ടെന്നുള്ളത് നമുക്ക് നോക്കണം കേട്ടോ. ഇനി
ടൂത്ത് പീക്ക്. ടൂത്ത് പീക്ക് നമുക്ക് വലിയ ഹൈച്ചിലുള്ള കിട്ടില്ല, ഇതേ കിട്ടിയുള്ളൂ. ഇതാണ് സാധനം. അത് മാത്രം ആ മേലെ വെച്ചത് ശരിക്കും മുട്ടയുടെ ഉണ്ണിയാണ് കേട്ടോ. നമ്മൾ നമ്മുടെ എഗ് പാറ്റി ഉണ്ടാക്കി അതിന് ഇളകിപ്പോയതാണ്. അപ്പോൾ നമ്മൾ ഏതായാലും അത് ഷോയ്ക്ക് വേണ്ടി മേലെ ബർഗറിൻ്റെ മേളിൽ വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മുടെ ഒരു 15 സെൻറ്റിമീറ്ററിൻ്റെ സ്കെയിലാണ്. ആ സ്കെയിലിനെക്കാട്ടിലും വലുതാണ് നമ്മുടെ ബർഗർ. അങ്ങനെ കഴിക്കുക എന്നുള്ള പ്രശ്നമാണ്. അതായത് നമ്മളതിന് ഏതെങ്കിലും മുറിച്ച് ചെറിയ പീസ് എടുക്കാനേ പറ്റുള്ളൂ. മുറിക്കാൻ പോവാണ്. കരി പിടിച്ചോടാ. പാത്രം നീക്കച്ചടാ. നീ നോക്കുന്നു ഒന്നാ കഴിക്കുന്ന സംഭവം. നമ്മൾ മറ്റേ ബർഗറൊക്കെ മുറിച്ചെടുക്കാൻ ഇച്ചിരി പാടാണ്. എന്തായാലും നോക്കാം. എഗ്ഗിൻ്റെ ഇവിടെ ഒക്കെ ഇതൊന്നും എടുത്തോളാം. എഗ്ഗിൻ്റെ ഒക്കെ നല്ലപോലെ കാണാം കേട്ടോ. എഗ് ബർഗറിൻ്റെ ഫാറ്റിയാണ്, നമ്മൾ താഴോട്ട് മുറിച്ചില്ല. എഗ്ഗിൻ്റെ ഇവിടെ നല്ലപോലെ കാണാം. പിന്നെ ഇത് മറ്റേ നമ്മുടെ ചിക്കൻ പപ്കോൺ സാധനമാണ്. ബാക്കി താഴോട്ട് മുറിച്ചു കൂടെ ബീഫും ചിക്കനും മുറിച്ചില്ല. അപ്പോൾ നമ്മളിത് മുറിച്ച് കഴിഞ്ഞപ്പോൾ ഇത്രയും നമ്മൾ മുറിച്ച് മാറ്റി. കഴിക്കുന്ന കാര്യമാണ് ഇതിലും വലിയ പ്രശ്നം. പടിയിലത്തെ ചിക്കനായിരുന്നു, പിന്നെ ഓണിയനൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ബീഫ്, ചിക്കൻ പോപ്കോൺ, പിന്നെ എഗ്ഗ്. അപ്പോൾ എന്തായാലും ഞങ്ങൾ കഴിച്ചു കൂടെ, കഴിച്ചിട്ട് എങ്ങനെയാണെന്നുള്ളത് പറയാം. സമ്മാണം ടേസ്റ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ കഴിക്കാനൊരു ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. കഴിക്കുകയാണെങ്കിൽ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട്. അതെന്തായാലും ഒക്കെ രസത്തിന് ചെയ്യുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇച്ചിരി മെനക്കേടാണ്. ഇത്രയും പാറ്റിയൊക്കെ ഉണ്ടാക്കിയെടുത്ത് മെനക്കേടാണ്. നമ്മുടെ സാധാ ബർഗർ ഉണ്ടാക്കുന്നതല്ല. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒക്കെ കഴിച്ചു തീർക്കട്ടോ, ഇത്തിരി സമയം എടുക്കും. അപ്പോൾ നല്ല ഹെവി സാധനമാണ് കേട്ടോ. ഞങ്ങൾ മൂന്ന് പേരെ കഴിക്കും. മൂന്നും പിന്നെ ജോക്കൂട്ടിൻ്റെ ഉള്ളിൽ കഴിക്കാനായിട്ട്. ഒരു 7 പേർക്ക് നല്ല രീതിയിൽ കഴിക്കാനുള്ള സാധനമുണ്ട്. ഇനി ബാക്കി എടുത്ത് ഫ്രിഡ്ജ് വയ്ക്കണം, നാളെ കഴിക്കേണ്ടതൊക്കെ വരും. അപ്പോൾ ഒരു 7-8 പേർക്ക് സുഖമായിട്ട് കഴിക്കാനുള്ള സാധനമുണ്ട്. പിന്നെ ഇപ്പോൾ രാത്രി എന്തായാലും വേറെ ഒന്നും കഴിക്കണ്ട.